പത്തനംതിട്ട മലയാലപ്പുഴയിൽ ഒരു മന്ത്രവാദിനി ഉദയം ചെയ്ത് നമ്മൾ കണ്ടു. വാസന്തി മഠം ഉടമ ദേവികയെ ഭർത്താവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 6-7 വർഷമായി ഈ പറയുന്ന സ്ഥലത്ത് ദേവികി സ്ഥലവും വീടും വാങ്ങിച്ച് മന്ത്രവാദം തുടങ്ങി. അതിനു മുമ്പ് അവിടുന്ന് മാറി കുറേ ദൂരെ, അവിടുന്ന് 8-10 കിലോമീറ്റർ അകലെ ആയിരുന്നു ഈ മന്ത്രവാദം. ഇപ്പോഴത്തെ സ്വന്തമായ പുരയിടം വാങ്ങിച്ച് അവിടെ പൂജാമുറി ഉണ്ടാക്കി, അവിടെ മന്ത്രവാദം രഹസ്യമായിട്ട്, എന്നാലും മലയാളപ്പുഴയുള്ളവർക്കറിയാം ഇവിടെ എന്തോ നടക്കുന്നെന്ന്, മന്ത്രവാദം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു ദൃശ്യം വെളിയിലോട്ട് വന്നത്, അവർ മന്ത്രവാദിയായി ഒരു രോഗിയെ നെഞ്ചി ചവിട്ടി മെതിക്കുന്നതാണ് കാണുന്നത്. അവരുടെ മന്ത്രവാദം അങ്ങനെയാണ്, അവർ പൂജ നടത്തിയിട്ട് ഉറഞ്ഞു തുള്ളും. നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്. അവരുടെ മുമ്പിൽ ഒരു കുട്ടിയെ ഭീതിപ്പെടുത്തുന്ന നമ്മൾ കണ്ടു. നാക്ക് വെളിയിലോട്ട് നിന്ന് ഒരു പിശാചിൻ്റെ രൂപത്തിൽ, ഒരു രക്തം ഒഴുകുന്ന ഒരു കാളിയുടെ രൂപത്തിൽ അവരുടെ മുഖവും ഭാവമൊക്കെ മാറി ആ കൊച്ചു പേടിച്ച് തലയും കുത്തി വീഴുന്നത് കണ്ടു. ഇപ്പോൾ അവർ മന്ത്രവാദം മുഖേന ഈ രക്തരക്ഷിതരുടെ ശരീരത്തിൽ നിന്ന് വെളിയിലോട്ട് തള്ളുന്ന ഭാഗം അവർ നെഞ്ചിക്കേറി ചവിട്ടി ആ ശരീരത്തിലുള്ള ആ രക്തരക്ഷിതനെ, അല്ലെങ്കിൽ ശരീരത്തിലുള്ള ആ ശക്തിയെ അവർ ഓടിക്കുന്നെന്നാണ് പറയുന്നത്. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഇവിടെ എല്ലാ സ്ഥലത്തും സർവ സ്ഥലങ്ങളിലും മുക്കിലും മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരാണ്. വലിയ വലിയ പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊക്കെ ഇപ്പം പ്രതികരിച്ചിട്ട് കാര്യമില്ല. 6-7 വർഷം കൊണ്ടാണ് അവരത് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. എത്ര പേരുടെ ജീവൻ പോയി നമുക്കറിയില്ലല്ലോ. നെഞ്ചി ചവിട്ടി അവരുടെ വെയിറ്റുള്ള ഒരാൾ, കൊച്ചു കുട്ടിയുടെ നെഞ്ചി ചവിട്ടിയ ആ സ്റ്റെർണം തകർന്നു പോവില്ലേ? പിന്നെ എന്തു ചെയ്യാനൊക്കും? മരിച്ച ഒരാളെ എന്തു ചെയ്യും? അവർ ഇപ്പോഴത്തെ നരബലി കണ്ട പോലെ ഒന്നെങ്കിൽ കുഴിച്ചിടും, അല്ലെന്നുണ്ടെങ്കിൽ അവർ കഷ്ണം കഷ്ണമാക്കി വേറെ എവിടെയും കൊണ്ട് നിക്ഷേപിക്കും. ഇത് കേരളത്തിലെ രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗീതമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതിപ്പോൾ ഉണ്ട്. എത്ര അഭ്യസിതരായ നമ്മളെല്ലാം ഇത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് അത് ചോദ്യം ചെയ്യാതെ എന്തൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? എല്ലാ രാഷ്ട്രീയക്കാരെയും കിളി പോയില്ലേ? എന്ത് പറയാനൊക്കെ അവർക്ക്? ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഒന്നാതെ ജോലിയൊന്നും ചെയ്യില്ല രാഷ്ട്രീയക്കാർ. പൊതുജനങ്ങളിൽ നിന്ന് അധ്വാനിക്കത്തുള്ള നിന്ന് അവരുടെ വീതം പിടിച്ചു വാങ്ങിച്ച് ജീവിക്കുന്നവരാണ്. അത് മാവോസത്തൂങ്ങൻ്റെ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ രാഷ്ട്രീയക്കാർ, അവരൊക്കെ നല്ലതായിട്ട് ജോലി ചെയ്യൂടെ. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി, അതൊരു പ്രൊഫഷനാണ്, ഒരു വരുമാന മാർഗ്ഗമാണ്. പൊതുജന സേവനം എന്ന് പറഞ്ഞാൽ മാസം മാസം ഉള്ള ഒരു വരുമാനമായിട്ട് കണക്കാക്കുന്നത്. എന്ത് വരുമാനം? ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇവർ കണ്ണടയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടാലും കണ്ണടച്ചെങ്കിൽ മാത്രമേ വരുമാനം കൂടുകയുള്ളൂ, അവർക്ക് നിത്യവൃത്തിക്ക് ആ പണം ലഭിക്കുകയുള്ളൂ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള മന്ത്രവാദികളും മന്ത്രവാദിനികളും ഉണ്ട്. അവരെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം രാഷ്ട്രീയക്കാരും ഉണ്ട്. അവരെ സംരക്ഷിക്കാൻ ആ ലോക്കലിൽ ചില പണമോഹികളും ഉണ്ട്. യഥാർത്ഥത്തിൽ ആരെങ്കിലും ഇതിനെ സംബന്ധിച്ചൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അവൻ്റെ പുറത്തെല്ലാവരും കയറും. ഇവിടെ തന്നെ ഈ മലയാളപ്പുഴയിൽ അവിടുത്തെ നാട്ടുകാർ ഒരു 3 വർഷം മുമ്പ് ഈ മന്ത്രവാദിയുടെ ചെയ്തികളൊക്കെ കുറച്ച് ഫിലിം ചെയ്തിട്ട് അത് പോലീസിന് കൊടുത്തു പോയി. ഒരു പെൻ ഡ്രൈവിലിട്ട് കൊടുത്തെന്നാണ് മനസ്സിലാകുന്നത്. ഒരു നടപടിയും പോലീസ് എടുത്തില്ല. നിയമത്തിൻ്റെ അഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഒഴിയുമായിരിക്കാം. നിയമത്തിനൊരു അഭാവമില്ല, ഉള്ള നിയമം കൊണ്ട് അവരെ പൂട്ടാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടി നെഞ്ചത്ത് കയറി ചവിട്ടുന്ന ഒരു കർമ്മം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? നടപടി വേണ്ടേ? അതിനൊരു കേസ് വേണ്ടേ? ഇതുപോലെ നെഞ്ചി ചവിട്ടി പൂജ നടത്തുന്ന മന്ത്രവാദികളോ മന്ത്രവാദിനികളോ എവിടെ കണ്ടാലും അവിടെ ആർക്കെങ്കിലും ഒരപകടം പറ്റി ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ അന്വേഷിക്കണ്ടേ? അത് ചുമ്മാ വന്ന് പോയി നോക്കിയാൽ അതൊന്നും കാണാനൊക്കില്ല. വളരെ വിദഗ്ധമായിട്ടാണ് മന്ത്രവാദികളും മന്ത്രവാദികളും നരബലി നടത്തുന്നത്. ഒരു തെളിവും അവശേഷിക്കാതെ അത്ര രഹസ്യമായിട്ട് നടത്തുകയാണ്. ഇവിടെ ഒരു 3-4 മാസം മുമ്പാണല്ലോ നമുക്ക് ഇലന്തൂരിൽ ആ റോസിലിയെ കൊണ്ടുവന്ന് അവർ അറുത്ത് കൊന്ന് പൂജ നടത്തി അറുത്ത് മണ്ണിലടിയിലോട്ടാക്കിയത്. രണ്ടാമത്തെ വന്നപ്പോഴാണ് പിടി വീണത്, അല്ലെങ്കിൽ ആദ്യത്തെ കണക്കില്ലാതെ പോകും.
റോസലിയുടെ വിവരം പിന്നെ ആരും കാണില്ല. രണ്ടാമത്തെ കേസിനകത്ത് പരാതിക്കാർ വന്നു. തമിഴ്നാട്ടിൽ നിന്ന് ആ പത്മയുടെ മൂത്ത സഹോദരിയും പത്മയുടെ മകനും വന്ന് പരാതിപ്പെട്ട് FIR എടുത്തു. അങ്ങനെയാണ് നമുക്ക് ഈ മന്ത്രവാദം നരബലിയിലോട്ടൊക്കെ നമ്മൾ സഞ്ചരിച്ചത്. തൊട്ട് പിറകെ ഇതാ അടുത്ത് തന്നെ മലയാളപ്പുഴയിൽ ഇതാ ഒരു മന്ത്രവാദിനി വന്നിരിക്കുന്നു. ഈ മന്ത്രവാദിനിക്കും ഈ ഇലന്തൂരിനും അടുത്ത് തന്നെ 2014 സരോജിനി എന്നൊരു സ്ത്രീയെ 27 മുറിവുകൾ ശരീരത്തിലുണ്ട്, ആ രക്തം മുഴുവൻ കഴുകി കളഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. അവരുടെ മകനിപ്പം ചാനലിലൊക്കെ പറയുന്നു, എൻ്റെ അമ്മയെ ആരോ കുത്തിക്കൊന്നു, പക്ഷേ കുളിപ്പിച്ച് പുതിയ ഉടുപ്പിട്ടിട്ടാണ് ഉപേക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നു. ഇത് എവിടെ നടന്ന ഒരു മന്ത്രവാദമാണോ? എവിടെയാണത് നടന്നത്? അപ്പോൾ അത് ട്രാക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി അത് ഈ എലന്തൂരാണോ മലയാളപ്പുഴയാണോ അതോ ഇനി ആ ഏരിയയിൽ ധാരാളം മന്ത്രവാദികളുണ്ട്, മന്ത്രവാദിനികളുമുണ്ട്. അത് ചില ആൾക്കാർ പോലീസിനൊക്കെ പറഞ്ഞിട്ട് അവരെ രാഷ്ട്രീയമായിട്ട് നേരിടുകയും പോലീസിന് നടപടിയെടുക്കാതെ പോലെ ഒരവസ്ഥയെ കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2014 സരോജിനിയുടെ കൊലപാതകം ഇന്ന് വരെ വെളിച്ചത്ത് വരാത്തത്. അതിൻ്റെ ആരാണ്, അതൊരു മന്ത്രവാദത്തിൻ്റെ ഒരു ഇര തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ആ മകൻ്റെ വർത്തമാനം അമ്മയെ കുളിപ്പിച്ച് അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ 27 കുത്തുണ്ടെന്ന് പറഞ്ഞാൽ രക്തം വാർന്നു പോയിരിക്കുന്നു. മന്ത്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചടങ്ങെന്ന് പറയുന്നത് മനുഷ്യരക്തം തന്നെയാണ്. അത് വാമമാർഗികളാണ് അവർ. ഞാനത് നേരത്തെ പറഞ്ഞു, കേരളത്തിലെ വാമമാർഗികളെന്ന് പറഞ്ഞാൽ രക്തം ഒഴുകണ മന്ത്രവാദത്തിൽ ഇപ്പം മനുഷ്യനെ ഉപേക്ഷിച്ച് പതുക്കെ പതുക്കെ കോഴിയിലും ആടിലോട്ടും മൃഗങ്ങളിലോട്ടൊക്കെയാണ് അവർ വാമമാർഗികൾ അവർ കഴുത്തറുത്ത് രക്തം ചെയ്തിട്ട് പൊക്കിക്കൊണ്ടിരുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല, നരബലി തന്നെയാണ്. അപ്പോൾ വാമമാർഗികൾ കേരളത്തിൽ ധാരാളമുണ്ട്. അതിലേക്ക് പോലീസും നാട്ടുകാരും എത്തണം, സാമൂഹ്യ പ്രവർത്തകരെത്തണം. മലയാളികളുടെ ഇതുപോലെയുള്ള ചില ഒരിക്കലും ലോകം കാണാത്ത കാനബലിസം എന്ന് പറയേണ്ടി വരും. നരവംശശാസ്ത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റിനെ നമ്മൾ ഇവിടെ നിന്ന് അവരെ അവമാനിക്കും, അവരുടെ ചെയ്തികളൊക്കെ വിളിച്ചു പറഞ്ഞ് അവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. നമുക്കെന്തോ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. 99% വിദ്യാഭ്യാസത്തിൽ നടത്തിയിട്ട് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകാരെ അവഹേളിച്ച് നടക്കുന്ന കഥാപാത്രങ്ങളാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, സാമൂഹ്യ പ്രവർത്തകരാണ്, എഴുത്തുകാരാണ്. എല്ലാവരും മറ്റുള്ളവരെ പൾസിക്കും. നമ്മളെന്തോ വലിയ സംഭവമാണെന്നാണ് എല്ലാവരും ധാരണ. ഒന്നുമല്ല, ഏറ്റവും പ്രിമിറ്റീവായിട്ട് ഏറ്റവും പഴയ കാലത്ത് പുരോഗമനമില്ലാത്ത മനുഷ്യരെങ്ങനെയാണ് വേട്ടയാടിക്കൊണ്ട് നടന്നത്, ആ കാലഘട്ടത്തിൽ തന്നെയാണ് മലയാളികൾ. ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, പഠനം കൊണ്ടൊന്നും ഒരു പ്രയോജനവും. അതൊക്കെ സംഘടിപ്പിക്കുന്നതാണ് ഡിഗ്രികളെല്ലാം. അതുകൊണ്ട് മന്ത്രവാദിനികൾ കേരളത്തിൽ, മന്ത്രവാദികളുടെ ഒപ്പം തന്നെ മന്ത്രവാദിനികളും കേരളത്തിൽ സജീവമാണ്. അതാണ് ഇപ്പം മലയാളപ്പുഴയിൽ നമ്മൾ കണ്ടത്. ഏതായാലും പോലീസ് അവിടെ അപകടമുണ്ടെന്ന് അവിടെ ഞാൻ മണക്കുന്നു, ഉണ്ടാകാം. കാരണം നെഞ്ചു കയറി ചവിട്ടുന്ന ഒരു മന്ത്രവാദിനെ തീർച്ചയായിട്ടും അവിടെ മരണമുണ്ടാവും. അത് നീക്കം ചെയ്യാനും അവർക്കറിയാം. അവരവിടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പലർക്കും പേടിയാണ് അവരെ. അവരവിടെ കുമ്പളങ്ങ വെട്ടിയ ഒരു കർമ്മം ചെയ്യുന്നുണ്ട്, ആൾക്കാരെ നെഞ്ചി ചവിട്ടിയ കർമ്മം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ നഗ്നയായിട്ട് നിന്ന് അവിടെ ഉറഞ്ഞു തുള്ളുന്ന രംഗങ്ങളുമുണ്ട്. അവർ ചാട്ടവാറും വടി ഉപയോഗിച്ചിട്ട് അവിടെ വരുന്ന മാനസിക രോഗമുള്ളവരെ പീഡിപ്പിക്കുന്നതും അടിക്കുന്നതും ദേഹോത്രം ചെയ്യുന്നതൊക്കെ ഇപ്പം ദൃശ്യത്തോട് പതുക്കെ പതുക്കെ വെളിയിലോട്ട് വന്നിരിക്കുന്നു. പോലീസ് ഇനിയെങ്കിലും സടകുഴഞ്ഞ് എഴുതേക്കണം. അവിടെ രാഷ്ട്രീയക്കാരെ വിടണം. നിങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഇതുപോലെയുള്ള മോശമായ രീതിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ നരബലി പോലെയുള്ള ഇതിൽ നമുക്ക് മനുഷ്യനെ, പ്രത്യേകിച്ച് മലയാളികളെ, സ്ത്രീകളെ, പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രത്യേക സംവിധാനം വേണം നമുക്ക്. പോലീസ് കൃത്യമായി സടകുഴഞ്ഞ് എഴുന്നേറ്റെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അത് നിഗ്രഹിക്കാനും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താകാനും ഒരു കാരണവശാലും ഇവരാരും ഇനി ജാമ്യം കിട്ടി വെളിയിലോട്ട് വരരുത്. കോടതികൾ ആ രീതിയിൽ തന്നെ ഇതിനെ കാണേ പറ്റുള്ളൂ. നരബലി നടത്തുന്നവരെ ഒരിക്കലും ജാമ്യം കൊടുക്കാൻ പാടില്ല. അവർ കാലാകാലം മരണം വരെ ജയിലിൽ തന്നെ കിടക്കണം. കാരണം ഈ എലന്തൂർ തന്നെ 25 വർഷം മുമ്പ് അശ്വിനി എന്ന് പറഞ്ഞൊരു കൊച്ചിനെ, 4 വയസ്സുള്ളൊരു കൊച്ചിനെ അപ്പൻ
മൂന്നാം ഭാര്യയും കൂടെ ചേർന്ന് കൊന്ന് നരബലി നടത്തി അപ്പനിപ്പം കഴിഞ്ഞ മാസം ജയിലിൽ കിടന്ന് അയാൾ മരിച്ചു. വലിയ സന്തോഷം തോന്നുന്നു. അന്ന് മോൻ എന്ന് കൃത്യമായ നടപടിയെടുത്ത് 25-30 വർഷമായിട്ട് അയാൾ ജയിലിൽ കിടക്കുകയായിരുന്നു. നല്ല കാര്യം, അവിടെ കിടന്ന് മരിച്ചു. അതിനകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരിപ്പോഴും ജയിലിൽ കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും 10-25 വർഷം കിടന്നല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ശിക്ഷാ നടപടികളിലോട്ട് നമ്മൾ പ്രവേശിക്കണം. അതിന് പൊതുജനങ്ങൾ പോലീസിൻ്റെ ഒപ്പം നിൽക്കണം. പോലീസ് കുറച്ചുകൂടെ ശക്തമായ നടപടിയെടുക്കണം. ഇതുപോലെ മിസ്സിംഗ് ആയ കേസുകൾ ധാരാളം കേരളത്തിലുണ്ട്. 10,000-16,000 പേര് കഴിഞ്ഞ വർഷം മിസ്സായിട്ടെന്ന പറയുന്നത്. എവിടെ പോയി? ഇവർ പൊടി പോലും കാണാനില്ല. ഉണ്ട് ഇവർ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് എല്ലാം മണ്ണിനടിയിലുണ്ട്. നമുക്കത് കണ്ടെടുക്കണം. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ശരി, അത് പോലീസിനെ അറിയിക്കണം. രാഷ്ട്രീയക്കാരെ അറിയിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. പോലീസിനെ അറിയിക്കണം, പോലീസ് നടപടിയെടുക്കും.